നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനുള്ളിലെ ശീതസമരം പൊട്ടിത്തെറിയിലേക്ക്. തരൂരും മുരളീധരനും ചില്ലറ പെടാപ്പാടല്ല ഉണ്ടാക്കുന്നതെന്ന് നേതാക്കന്മാർക്ക് അമർഷം. എന്നാൽ ഉള്ളത് പറയുമ്പോൾ എന്തിനീ തുള്ളലെന്ന് മറ്റൊരു വിഭാഗത്തിന്റെ ചോദ്യം. അങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. നയപരമായ വിഷയങ്ങളിൽ ലക്ഷ്മണരേഖ ലംഘിക്കുകയാണ് തരൂരും മുരളീധരനും. ഇത് പാർട്ടിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്കുള്ളിലെ പോര് പ്രതിസന്ധി ഉണ്ടാക്കും, ഇത് സിപിഎം മുതലെടുക്കുമെന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നു. ഇതിപ്പോൾ പാർട്ടിക്കുള്ളിലെ പോരിന് തന്നെ പരിഹാരം കാണാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇതിനിടയിൽ സിപിഎമ്മിനെ നേരിടാൻ എവിടെ സമയം കിട്ടാനാണ്? പ്രതിപക്ഷം ദുർബലമെന്ന് ഒരു പക്ഷത്ത് വലിയൊരു മുറവിളി ഉയരുന്നുണ്ട്. സർക്കാരിനെ പ്രതിരോധിക്കാൻ ആവോളം ആയുധം കിട്ടിയിട്ടും ശക്തമായൊന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്. അതിനാദ്യം കോൺഗ്രസിനുള്ളിലെ അടി ഒത്തുതീർപ്പാക്കട്ടെ, എന്നിട്ടാകാം സിപിഎം പ്രതിരോധമെന്ന് പരിഹാസവും ശക്തമാകുന്നു. ബിജെപി വിരുദ്ധ പോരാട്ടത്തിന്റെ നേതൃസ്ഥാനം പ്രാദേശിക കക്ഷികൾക്ക് വിട്ടു നൽകണമെന്ന പ്രസ്താവനയാണ് തരൂരിനെതിരെ നേതാക്കൾ ആയുധമാക്കിയത്. യോഗത്തിൽ സംസാരിച്ച ഭൂരിഭാഗം നേതാക്കളും തരൂരിന്റെ നിലപാടിനോട് വിയോജിച്ചു. മുതിർന്ന നേതാവ് പ്രൊഫസർ പി ജെ കുര്യനും ജോൺസൺ എബ്രഹാമുമായിരുന്നു വിമർശകരുടെ മുൻനിരയിൽ. സംഘടനാപരമായ അച്ചടക്കം തരൂരിനറിയില്ലെന്ന് കുര്യൻ തുറന്നുകാട്ടി. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ തരൂർ ലക്ഷ്മണരേഖ ലംഘിക്കുകയാണ്. അദ്ദേഹത്തെ പാർട്ടിക്ക് ആവശ്യമാണ്, പക്ഷേ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല. തരൂരുമായി കെപിസിസി അധ്യക്ഷൻ സംസാരിച്ച് അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം നൽകണം. ദേശീയ തലത്തിൽ ഒറ്റക്കെട്ടായി പോരാടുന്ന ഘട്ടത്തിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശരിയല്ലെന്നും കുര്യൻ വ്യക്തമാക്കി. പ്രസ്താവനകളിലൂടെ തരൂർ പാർട്ടിയെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്നതായി ജോൺസൺ എബ്രഹാം ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നതിനിടെ അതിനെയെല്ലാം ദുർബലമാക്കുന്ന പ്രസ്താവനകളാണ് തരൂർ നടത്തുന്നത്. നാളുകളായി തുടരുന്ന ഈ സമീപനത്തെ ഗുരുതര അച്ചടക്ക ലംഘനമായി കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ വിവാദം സൃഷ്ടിച്ചത് ശരിയല്ലെന്ന് കെ പി ശ്രീകുമാർ പറഞ്ഞു. പാർട്ടി ഓഫീസിന് നേരെ ദിവസം ഒരു കല്ലെങ്കിലും എറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില നേതാക്കളുണ്ടെന്ന് മുരളീധരനെ ഉന്നമിട്ട് എം എം നസീർ വിമർശിച്ചത്. എത്ര നന്നായി പരിപാടി സംഘടിപ്പിച്ചാലും അവസാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അത് അത്തപ്പൂക്കളത്തിൽ നായ കയറിയിരിക്കും പോലെയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്ഥിരം പ്രശ്നക്കാരായ അരിക്കൊമ്പന്മാരെ പിടിച്ചുകെട്ടണമെന്ന് അൻവർ സാദത്ത് നിർദ്ദേശിച്ചത്. മുതിർന്ന നേതാക്കൾ പോലും അച്ചടക്ക ലംഘനം നടത്തുന്നുവെന്ന് അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. അച്ചടക്കം ചൂരൽവടിയിലൂടെയോ ചാട്ടവാറിലൂടെയോ നടപ്പാക്കേണ്ടതല്ല, അത് സ്വയം പാലിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മുരളീധരന്റെ പരാമർശം വലിയ അടിയായിരുന്നു കോൺഗ്രസിന്. അവഗണന തുടരുകയാണെങ്കിൽ മുന്നോട്ട് പ്രവർത്തിക്കാനില്ലെന്ന് കാണിച്ച് കെ പി സി സിക്കാണ് മുരളീധരൻ പരാതി നൽകിയത്. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. പാർട്ടിക്ക് എന്റെ സേവനം ആവശ്യമില്ല എന്ന് തോന്നിയാൽ അറിയിച്ചാൽ മതി, ഞാൻ ഒന്നിലേക്കും ഇല്ല. ഇക്കാര്യം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. മുൻപ് കെ കരുണാകരനും അവസരം നിഷേധിച്ചിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു. പാർട്ടിക്കെതിരെ പൊതുവേദിയിൽ പരസ്യമായി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കെ മുരളീധരനും എം കെ രാഘവൻ എം പിക്കും കെ പി സി സി നേതൃത്വം കത്ത് നൽകിയിരുന്നു. ഇതോടെ പാർട്ടിയിലെ അടി അങ്ങാടി പാട്ടായി പരന്നത്. മുരളീധരൻ ബി ജെ പിയിലേക്കെന്ന തരത്തിൽ പ്രചാരണങ്ങളും വന്നു. അതിനും മുരളീധരൻ മറുപടി നൽകി. രാഹുൽ ഗാന്ധിയോടൊപ്പം 495 കിലോമീറ്റർ കേരളം മുഴുവൻ ഞാൻ കാൽനടയായി സഞ്ചരിച്ചത് ബി ജെ പിയിൽ ചേരാനല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കും. എത്ര അപമാനിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനായി തുടരും. ത്രിപുരയിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ വേട്ടയാടാൻ നോക്കണ്ട. ഇത്തരത്തിൽ നേതൃത്വത്തിന് നേരെ ശക്തമായ മറുപടികളാണ് മുരളീധരൻ കൊടുത്തത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ പാർട്ടി കടന്നുപോകുന്നത്. നേതാക്കൾക്കിടയിലെ ഈ അസ്വാരസ്യങ്ങളും തമ്മിൽ ചേരായികയും എല്ലാം പാർട്ടിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. വലിയ കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കെ, അതായത് സിപിഎമ്മിന് നേരെ ശക്തമായ ആയുധങ്ങൾ കയ്യിലുണ്ടായിട്ടും ഒന്നിനും ഒരു പ്രതിരോധം നടത്താനോ പ്രതിഷേധം ഉയർത്താനോ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ഇത് ജനങ്ങൾ തന്നെ തുറന്നുകാട്ടുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷം ഒരു ദുർബലമായി പോകുന്നു എന്ന ചോദ്യങ്ങൾ നാനാവഴിക്കൂടെയും വന്നു തുടങ്ങി. എന്തായാലും നേതാക്കൾക്കിടയിലെ ഈ അടുപ്പക്കുറവ് അത്ര നല്ലതിനല്ല കോൺഗ്രസിന്.